04 ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി കേട്ടോ. നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അത് കാരണം നമുക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള ഒരു കുളം പറ്റിക്കുന്ന കാര്യം. അപ്പം നമ്മളിത് കണക്ക് അന്നത്തെ ദിവസം നേരെ ഒരു ഉച്ച തിരിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മോട്ടറൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ കുളം അങ്ങ് വറ്റിച്ചു തുടങ്ങി. വറ്റിച്ചു തുടങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം വെള്ളം മോട്ടർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുളം ഏതാണ്ട് വറ്റാറായി. അതിൽ ഇച്ചിരി ചെളി ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു നമ്മുടെ കുളത്തിൽ. അപ്പം നമ്മൾ ചെളിയൊക്കെ നിറഞ്ഞ കാരണം മോട്ടർ പിന്നെ വെള്ളം എടുക്കാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ചെളിയൊക്കെ വാരിക്കയറ്റി കുറേ പാടുപെട്ട് ഒരു 1-2 കൊല്ലമായിട്ട് നമ്മളിത് വറ്റിക്കാതൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അത് കാരണം ചെളി ശരിക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അളിയനുണ്ട് കൂടെ, അളിയൻ ചെളിയൊക്കെ വാരി കയറ്റുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നും കിട്ടിയില്ല. നമ്മളിതിനകത്ത് പ്രതീക്ഷിച്ച ഒരു 3 വരാല് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വരാലിനെ പിടിക്കാനാണ് മെയിനായിട്ട് നമ്മളിത് വറ്റിച്ചത്. പിന്നെ ഈ ചെമ്പല്ലി എന്ന് പറയുന്ന സാധനമാണ്, നമ്മുടെ കല്ലേ മുട്ടി എന്നൊക്കെ പറയാന്. അപ്പം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെളിയെല്ലാം വാരി കയറ്റി രണ്ടാമത് മോട്ടർ, അത് നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ട് പറ്റിക്കുന്ന മോട്ടറാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ രണ്ടാമത് നമ്മൾ മോട്ടർ ഓണാക്കിയിട്ട് വെള്ളം അങ്ങോട്ട് വലിയുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കി മോട്ടർ എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെയും വെള്ളത്തിലിട്ട് പിന്നെയും ഒക്കെ ഓണാക്കി ഓഫാക്കി ഒക്കെ നോക്കിയെങ്കിലും പിന്നെ ആ മോട്ടർ അധികം വെള്ളം വലിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പണിത് അവസാനം നമുക്ക് മനസ്സിലായി തേഞ്ഞ് പറ്റത്തില്ല. അപ്പോഴത്തേക്കും 4-5 മണിയോളം കഴിഞ്ഞ്. ആ അങ്ങനെ ഞങ്ങൾ മോട്ടറൊക്കെ തിരിച്ചു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പം കുളം വീണ്ടും ദേ വെള്ളമൊക്കെ കയറി ഫുൾ സെറ്റായി. പിന്നെ നമ്മൾ നോക്കിയില്ല, വരാലിന് എന്തായാലും പിടിച്ചേ പറ്റത്തുള്ളൂ മഴക്ക് മുമ്പ്. നമ്മളപ്പം നമ്മുടെ ഈ ചെറിയ കുപ്പിയിൽ ചൂണ്ട കെട്ടി അതിനകത്ത് പാറ്റായ കോർത്തിട്ടിരിക്കുക. ഒരു 2-3 കുപ്പിയിലായിട്ട് നമ്മൾ പാറ്റായ കോർത്ത് നമ്മുടെ കുളത്തിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പാറ്റാനെ കോർത്ത് കുളത്തിലിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കുപ്പി കാണുന്നില്ല. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കോർത്തിട്ട വര, മറ്റേ നമ്മുടെ പാറ്റയിൽ വരാലടിച്ചിട്ടുണ്ട്. അവനപ്പം നമ്മൾ കോർത്തിട്ട് ആ പാറ്റയെ അടിച്ച് ആ കുപ്പിയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുക. നമ്മളതിന് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. നമ്മുടെ ഉണ്ടായിരുന്ന ഒരു തോട്ടി അത് വെച്ചിട്ട് നമ്മൾ ആ സാധനത്തിനെ പതുക്കനെ പൊക്കി കരക്കങ്ങിടുക. അതായത് അവന് ഒരു ചെറുതോട്ട് ഇതോട്ട് നടക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ആ തോട്ടി വെച്ച് നൈസായിട്ട് അവനെ പൊക്കി, ആദ്യം വന്നവൻ ഓടി, രണ്ടാമത് നമ്മൾ അവന് കോർത്തിങ് പൊക്കിയെടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലിനെയാണ് നമുക്ക് കിട്ടിയത്. വരാലിനെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിച്ചു തരാം. അത്യാവശ്യം ആണ്ട് ഒരു 600-700 ഗ്രാം ഉണ്ടായിരിക്കും. ആ ഒരു കണക്കിനുള്ള ഒരുത്തനാണ് അടിച്ച് കയറിയത്. നമ്മുടെ നാടൻ വരാലാണ്. നമ്മുടെ നാടൻ വരാലായത് കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതും വേറൊന്നുമല്ല, നമ്മുടെ കുളത്തിൽ തന്നെ വന്ന് കയറി കിടന്നതാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ പൊക്കി ഇതുണ്ട്. ഇതാണ് ഈ ഒരു സൈസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നാടൻ വരാലാണ്. അവനങ്ങനെ നമ്മൾ പൊക്കിയെങ്കിലും മറ്റേ ഒരു അതേ സൈസിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അവനെ നമുക്ക് പിടിച്ചില്ലായിരുന്നു. പക്ഷെ അവനെ നമ്മൾ പൊക്കിയത് നമ്മൾ ഉപയോഗിച്ച വട്ടവല വെള്ളം വറ്റി കിടന്ന കാരണം താഴ്ത്തിയിട്ടിട്ട് അവിടെ നമ്മളൊരു വാഴയിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാണ് നമ്മളത് നോക്കുന്നത്. ആ വാഴയില ഇട്ടതിൻ്റെ നേരെ താഴെ ഇവന്മാർ വന്ന് സെറ്റിട്ട് നിൽക്കും. അങ്ങനെ സെറ്റിട്ട് നിന്ന സമയത്ത് നമ്മളിത് കണക്ക് പൊക്കി അവന്മാരെ കരക്ക് കയറ്റി. എന്തായാലും നമുക്ക് ആദ്യം കിട്ടിയതും പിന്നെ നമുക്ക് രണ്ടാമത് ആ വല പൊക്കി നമുക്ക് കിട്ടിയ 2 എണ്ണവും നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത് 3 എണ്ണമാണ് ശരിക്കും ആ കുളത്തിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളധികം വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, ഇവനെ നേരെ കറിയാക്കുമായിരുന്നു അങ്ങോട്ട്. നമ്മുടെ അളിയനച്ചാരെയും കൂടെ വിളിച്ചിട്ട് നമ്മൾ നേരെ കറിയാക്കി സെറ്റാക്കി. വേറൊന്നുമില്ല, ഇനിയപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നൈസായിട്ട് നമ്മുടെ കടലൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും സവോളയും നമ്മളെ ഇട്ട് നമ്മൾ നൈസായിട്ട് മൂപ്പിച്ച് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നമ്മുടെ വരാലിനെയൊക്കെ വൃത്തിയായി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ കുടംപുളിയും അതിൻ്റെ സെറ്റപ്പൊക്കെ ഇട്ട് നമ്മൾ കറി ഏകദേശം സെറ്റാക്കി. അങ്ങനെ പിന്നെ കറി റെഡിയായി വരാനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഏകദേശം ഒരു നമ്മുടെ കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞ് എന്നാൽ പുറത്തൊക്കെ ഇറങ്ങി സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ
അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി കറി ചെന്ന് നോക്കാം. ഇത് നമ്മുടെ വീഡിയോക്ക് അല്പം ലെങ്ത് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വിഷുവൊക്കെ അല്ലേ, കാരണം കണിക്കൊന്നൊക്കെ നമ്മുടെ കറക്റ്റ് വിഷുവിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ കണിക്കൊന്ന അങ്ങ് പൂക്കും. പിന്നെ അത്യാവശ്യം വീട്ടിലെ ആ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് സെറ്റാകും. ആ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ കറി റെഡി ആയിട്ടില്ല, രണ്ടാമത് ഡബ് ചെയ്ത് കയറ്റുന്ന കാരണമാണ് ഈ ഒരു ഡിലേ വരുന്നത്. അങ്ങനെ നമ്മൾ വരാലിനെയൊക്കെ പെറുക്കിയിട്ട് ഏകദേശം അടച്ചു മൂടി ഒരു ഇതൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കറിക്ക് ആ ഒരു എരിവും പുളിയും ഒക്കെ പോരാഞ്ഞിട്ട് ഒരു ചെറിയൊരു മധുരം കൂടെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെയും നമ്മൾ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കറി നമുക്ക് ഇങ്ങനെ വരാല് കറി നമ്മുടെ സെറ്റായിട്ട് അങ്ങ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡോ നമ്മുടെ പൊറോട്ടയൊക്കെ കൊടുക്കാം.